back to another episode of Alphabet. എല്ലാവർക്കും ആൽഫബറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ റെഡി, നിങ്ങൾ റെഡി അല്ലേ? ആർ യു റെഡി ഫോർ ദ ഷോ? ആൽഫബറ്റിന്റെ ഫസ്റ്റ് കളർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരാ നോക്കിയാലോ? ഹലോ, ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? മുഹമ്മദ് സിനാൻ. എന്താ? മുഹമ്മദ് സിനാൻ. എവിടുന്നാ വിളിക്കുന്നേ? നാവായിക്കുളത്തിൽ നിന്ന്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? അഞ്ചാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? എസ് എൻ യു പി എസ് തേവലക്കാട്. വീട്ടിൽ ആരൊക്കെയുള്ള? ഞാനും ഫാദറും മദറും. കൊച്ചു കുടുംബാണല്ലേ? അതെ. ഈ ലോക്ക്ഡൗൺ സമയത്ത് എന്തൊക്കെ ചെയ്തു വീട്ടില്? പടം വരയ്ക്കും, ക്രാഫ്റ്റ് ചെയ്യും. ആ, ക്രാഫ്റ്റ് ചെയ്യുവോ? ചെയ്യും. എന്തൊക്കെ ചെയ്തെ കേക്കട്ടെ? വാൾ ഹാങ്ങി. ആ, എന്തൊക്കെ ചെയ്തെ? ക്രാഫ്റ്റ്. എന്താ? പിസ്താ ഷെൽ ക്രാഫ്റ്റ്, ഫ്ലവർ മേക്കിംഗ്. ആ, ഇതൊക്കെ ചെയ്തല്ലേ? ക്രാഫ്റ്റ് ആണോ ഏറ്റവും ഇഷ്ടം? അതെ. അച്ഛനെയാണോ അമ്മേനെ? എന്താ? യൂട്യൂബ് ചാനൽ ഉണ്ട്. ആണോ? യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ഞാൻ പോയി കാണാം. സിനാൻ റോൾ. കേട്ടില്ലല്ലോ. സിനാൻ റോൾ. ഓക്കെ, ഞാൻ പോയി കാണാവേ. അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം, അമ്മേനെയാണോ? രണ്ടുപേരെയും ഒരുപോലെയാണ്. രണ്ടുപേരും ഒരേപോലെയാണല്ലേ? അതെ. കസിൻസിനെ ഒക്കെ വിളിക്കാറുണ്ടോ? കസിൻസ് ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കാറുണ്ടോ ഈ ലോക്ക്ഡൌണിലൊക്കെ? വിളിക്കാറുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഷാൻ. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറുണ്ടോ ഈ ലോക്ക്ഡൌണില്? കൊറേ ഫ്രൂട്ട് അമ്മ തന്നില്ലേ? തന്നിട്ടുണ്ട്. കൊറേ തന്നല്ലേ? എനിക്കും തന്നു അമ്മ. എന്റെ അമ്മ എനിക്ക് തന്നു കൊറേ. ഏത് ഫ്രൂട്ടാ ഏറ്റവും ഇഷ്ടം കേക്കട്ടെ? ആപ്പിൾ. ആപ്പിൾ ആണല്ലേ. എനിക്ക് ഓറഞ്ച് ഇഷ്ടം. പേരെന്താ? എന്റെ പേര് അയാന. എന്നോട് ചോദിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്യുമല്ലോ, കുറെ ചെയ്യും. ഡ്രോയിങ് ചെയ്യോ? ചെയ്യും. ഏതൊക്കെ ക്രാഫ്റ്റാ ചെയ്യുന്നത്? ഞാനും ഇതുപോലെ തന്നെ വോൾ ഹാങ്ങിങ്, ബോട്ടിൽ ആർട്ട്, പിസ്ത, അതൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആട്ടിന് എനിക്ക് ആട്ട് ഭയങ്കര ഇഷ്ടാ. അമ്മയാണെങ്കിൽ വീട്ടിലിരിക്കുമ്പോ ഒക്കെ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യൂ? അതായത് എന്തെങ്കിലും കൊണ്ടാക്കി തരും പുതിയതായിട്ട്? അതെ, അത് തന്നെ. പുതിയൊരു വീട്ടിൽ ഇതുവരെ ട്രൈ ചെയ്യാത്ത വിഭവം ഒക്കെ ട്രൈ ചെയ്യോ വീട്ടില്? ട്രൈ ചെയ്യും. എന്തൊക്കെയാ ട്രൈ ചെയ്യുന്നത് കേക്കട്ടെ? സാൻഡ്വിച്ച്, പിസ്സ. പിസ്സ ഒക്കെ ട്രൈ ചെയ്യോ? ആ, ഓക്കെ. ഇപ്പൊ നല്ലൊരു എന്താ, ഈ ലോക്ക്ഡൗൺ അടിച്ചു പൊളിച്ചല്ലേ വീട്ടിലിരുന്ന്? അതെ, അടിച്ചു പൊളിച്ചു. അടിച്ചു പൊളിച്ചു. ഈ ലോക്ക്ഡൗണിലൊക്കെ ആണെങ്കിൽ നമ്മള് ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. പറ്റില്ല. പറ്റില്ല. അപ്പൊ വീട്ടിലിരിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം, അതോ സ്കൂളിൽ പോയി എല്ലാവരുടെ ഇവിടെ ഒക്കെ കളിക്കുന്നതാണ് ഇഷ്ടം? സ്കൂളിൽ പോയി എല്ലാവരുടെ. മിസ് ചെയ്യുന്നുണ്ടല്ലേ സ്കൂള്? അതെ. നമുക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് പറയുന്ന, നമുക്ക് വീട്ടിലിരുന്നാൽ മതി. പക്ഷെ നമുക്ക് സ്കൂളിൽ പോവാതിരിക്കുമ്പോഴാണ് നമുക്ക് സ്കൂള് മിസ് ചെയ്യുന്നത് അല്ലേ? കളിക്കാൻ പറ്റും. പക്ഷെ അന്ന് ആ ഒരു സമയത്ത് പോലും നമുക്കാണെങ്കിൽ എന്താ, നമുക്ക് സ്കൂളിൽ പോകേണ്ട ഒരു മടിയായിരിക്കും അല്ലേ? ഇപ്പഴൊക്കെ ആണെങ്കിൽ ആ മടി പോയി നമുക്ക് എങ്ങനെയെങ്കിലും സ്കൂളിൽ പോയാൽ മതി. അതുപോലെ പിന്നെ ആർട്സ് ഒക്കെ ഉണ്ടാവില്ലേ നിങ്ങളുടെ ക്ലാസ്സിൽ? ഓരോ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവില്ലേ, അതിൽ പങ്കെടുക്കാറുണ്ടോ? ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ഒക്കെ കിട്ടാറുണ്ടോ? കിട്ടുന്നുണ്ട്. ആ, എന്തിനൊക്കെയാ കിട്ടിയേ കേക്കട്ടെ? ക്വിസിനാണ് എത്തിയിട്ടുള്ളത്. ക്വിസിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ? ഡ്രോയിങ്ങിന് എത്തിയിട്ടുണ്ട്. ഡ്രോയിങ്ങിന് എത്ര പ്രൈസ് കിട്ടി? ഡ്രോയിങ് 4. എന്താ? ഡ്രോയിങ്ങിന് 4 കിട്ടി. 4 കിട്ടി അല്ലേ? ടാലന്റ് എക്സാമിന് കിട്ടിയിട്ടുണ്ട്. ആ, അപ്പൊ ഫുള്ള് ഇങ്ങനെ ക്രാഫ്റ്റും ഇങ്ങനത്തെ ക്യൂസിനൊക്കെ ഫസ്റ്റ് വാങ്ങിക്കുന്ന ഒരു കൊച്ചാണ് അല്ലേ? അതെ. ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാ, അതില് കറക്റ്റ് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ വിഷ് നൽകുന്ന സമ്മാനം ഉണ്ട് കേട്ടോ. ചോദ്യം ചോദിക്കട്ടെ.
ഏറ്റവും കൂടുതൽ വിശപ്പുള്ള രാജ്യം ഏത്? ഇതൊരു കുസൃതി ചോദ്യമായിട്ട് എടുത്താൽ മതി. അത് റിയലായിട്ട് അവർക്കല്ല എന്താ വിശപ്പുള്ളത്, വിശപ്പ് ആർക്ക് വേണോ വരാലോ, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുസൃതി ടൈപ്പ് ചോദ്യമാണ്. അറിയാമോ? ക്ലൂ ഉണ്ടോ? ക്ലൂ ഇത് വളരെ എളുപ്പമുള്ള ഒരു സംഭവമാണ്, ആലോചിച്ച് നോക്ക്. വിശപ്പ്, വിശപ്പ് ഒരു ഇംഗ്ലീഷ് വേർഡ് ആണത്. അയ്യോ സമയം തീർന്നല്ലോ, കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഉത്തരം പറഞ്ഞേ. ഹംഗ്രി. വിശപ്പിന്റെ ഇംഗ്ലീഷ് ഏതാ? ഹംഗ്രി അല്ലേ, അതാട്ടോ. വിഷമിക്കണ്ട കേട്ടോ, ഇനിയും വിളിക്കുമ്പോ ഇനിയും നമുക്ക് സമ്മാനം കിട്ടിക്കൂടെ? ഇനിയും വിളിക്കാം കേട്ടോ, വിഷമിക്കണ്ട. ഈ എപ്പിസോഡിലെ സെക്കൻഡ് കോളറും എത്തിയിട്ടുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ. ഹലോ, ആരാ സംസാരിക്കുന്നേ? തങ്കു. എവിടുന്നാ വിളിക്കുന്നേ? വീട്ടിൽ വിളിക്കുന്ന തങ്കുന. പിന്നെ റിയൽ പേരെന്താ? റിയൽ പേരെന്താ? ഞാനും തങ്കുന്ന് വിളിക്കട്ടെ. ഹലോ. ഹലോ. ഞാനും തങ്കുന്ന് വിളിക്കട്ടെ. ആ വിളിക്കട്ടെ. തങ്കുന്ന് പറയുന്നതാണ് ഇഷ്ടോ? ആ തങ്കു. എന്റെ പേര് മറിയ മരുന്ന. തങ്കു എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നേ? പാലാ. എന്താ? പാലാ കോട്ടയം ജില്ല. പാലാ കോട്ടയം ജില്ല. ഓക്കേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പ, അമ്മ, ബേബി. ബേബിയുടെ പേരെന്താ? ബേബിയുടെ പേര് ഇസ്ഹാക്ക്. വീട്ടിൽ എന്ത് വിളിക്കും? ഇസു. ഇസു. ഓക്കെ. ഇസുവിനെ ഒരു ഹായ് കൊടുക്കണേ. ഓക്കെ. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്? ദുബായിലാ. ആര്? ഞങ്ങള്. നിങ്ങള് ദുബായി വന്നു? നാട്ടിൽ ഇപ്പൊ വന്നതേ ഉള്ളോ? കൊറോണ ആയോണ്ടാണോ വന്നേ? ബേബി, അമ്മക്ക് ബേബി ഉണ്ടായോണ്ടാ വന്നത്. ആണോ? വേറെ ആരൊക്കെയുണ്ട് വീട്ടില്? എന്റെ ഗ്രാൻഡ്മായും ഗ്രാൻഡ്പായും. ഗ്രാൻഡ്പായും ഗ്രാൻഡ്മായും കഥയൊക്കെ പറഞ്ഞുതരാണ്ടോ? എന്താ കഥ? ഗ്രാൻഡ്പായ പറഞ്ഞു തരുന്നത്. ആണോ? പിന്നെ ഗ്രാൻഡ്മാ പാട്ട് പാടിത്തരും അല്ലേ? ഓക്കെ. എനിക്ക് നെറ്റ് വഴി ക്ലാസ് ഉണ്ട്. എന്താ? നെറ്റ് വഴി ദുബായില് ക്ലാസ് ഉണ്ട്. ദുബായില് ക്ലാസ് ഉണ്ടോ? ഓൺലൈൻ. ഓൺലൈൻ ലൈവ് ആണോ അതോ റെക്കോർഡഡ് ആണോ? ലൈവ്. ബോറടിക്കുന്നുണ്ടോ ക്ലാസ് ഒക്കെ? ഇല്ല. കുസൃതി ആണോ വീട്ടില്? ചെലപ്പം. ചെലപ്പൊക്കെ കാണിക്കും അല്ലേ? അപ്പേടേനെ അതിനാണോ തല്ല് കിട്ടുന്ന? അമ്മയുടെ കയ്യിൽ നിന്നാണോ? അച്ഛന്റെ കയ്യിൽ നിന്നാണോ തല്ല് കിട്ടുന്ന? അമ്മയുടെ കയ്യിൽ നിന്നാണോ? അമ്മയാണോ അടിക്കുന്നേ? ഗ്രാൻഡ്മ പാടി തരുന്ന ഒരു പാട്ട് ഞങ്ങൾക്കും ഒന്ന് പാടി തരുമോ? കദളി വാഴക്കയിൽ കക്കയെന്ന് വിരുന്ന് വിരുന്നുകാരാ വിരുന്നുകാരാ വന്നോട്ടെ. കഴിഞ്ഞോ പാട്ട്? വേറെ പാട്ട് അറിയാവോ? എനിക്ക് പാടിക്കോ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. ജപമണിമാലകളിൽ നിറയും നന്മ നിറഞ്ഞവളമ്മ, പറദീസായി അമ്മ ദൈവത്തിന് പാക്ക. പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാം.
എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോ തന്നരമ്മേ. കഴിഞ്ഞോ? കഴിഞ്ഞു. സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ആരാ പഠിപ്പിച്ചു തന്ന ഈ പാട്ട്? അമ്മ. വഴക്കൊക്കെ പറയോ അമ്മ? എന്തിനാ വഴക്ക് പറയുന്നേ? എന്തിനാ വഴക്ക് പറയുന്നേ അമ്മ? ഞങ്ങള് ഹോംവർക്ക് ചെയ്യുമ്പോ തെറ്റാവും. തെറ്റുമ്പോഴാണോ വഴക്ക് പറയുന്നേ? കുറ്റക്കേട് കാണിക്കുമ്പോഴും. എന്താ? കുരുത്തക്കേട് കാണിക്കുമ്പോഴും. ഓഹോ, അപ്പൊ കുരുത്തക്കേട് കാണിക്കല്ലേ വീട്ടില്? അമ്മ ദുബായി പഠിപ്പിക്കുന്നതാ. ആണോ? നാട്ടിൽ വന്നിട്ട് അങ്ങനെ അടിയൊന്നും തന്നിട്ടില്ല അല്ലേ? ചെലപ്പാടി തരും. ഓക്കെ. സമ്മാനങ്ങളൊക്കെ വേണ്ടേ? വേണം. സമ്മാനം വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ മാത്രമേ ഉള്ളൂ സമ്മാനം. ഓക്കെ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എന്റെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേക്കണേ. തല്ലിയാലും നുള്ളിയാലും കരയാത്ത കുട്ടി. എന്താ? മലയാളം പറയാവോ? പാവ. പാവ അല്ലേ? ഓക്കെ, കറക്റ്റ് ഉത്തരം അല്ലേ പറഞ്ഞേ. ഹലോ. ഹലോ. കറക്റ്റ് ഉത്തരം പറഞ്ഞേ. താങ്ക് യു. ഒരു അട്ടിപ്പൊളി സമ്മാനം ഉണ്ട് കേട്ടോ. ഏത് പാട്ടാ വേണ്ടേ? കണ്ണാന്തുമ്പി. കണ്ണാന്തുമ്പി ആ പാട്ടാ വെച്ചരാ. അങ്ങോട്ട് ആർക്കെങ്കിലും വേണ്ടി വെച്ചു കൊടുക്കണോ? ആർക്ക് വേണ്ടിയാ വെച്ചു കൊടുക്കണ്ടേ? അമ്മക്ക്. അമ്മനെയാണല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം. വെച്ചരാവേ. ഓക്കെ. നമ്മുടെ മൂന്നാമത്തെ കോളും എത്തിയിട്ടുണ്ട്. കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ നമുക്ക് ഇപ്പൊ തന്നെ അറിയാം. ഹലോ. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഞാൻ മൈഥിലിയാണ്. എവിടുന്നാ വിളിക്കുന്നേ? എന്താ? എറണാകുളം. അതിൽ എവിടെയാ? ലുലു മോളിന്റെ അടുത്താണോ? അങ്കമാലി. എന്താ? അങ്കമാലി. അങ്കമാലിയിലാണോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചി എന്ത് ചെയ്യുന്നു? അച്ഛനുണ്ട്. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി കളിക്കാണ്. എന്താ? ചേച്ചി കളിക്കാണ്. ഇപ്പൊ കളിക്കാണോ? ആരോട് കളിക്ക? ഫോണില് കളിക്ക. ഫോണിൽ എന്ത് ഗെയിമാ കളിക്കുക? നിങ്ങൾ രണ്ടുപേരും കളിക്കോ ഫോണില്? ഗെയിമല്ല, ഫോൺ നോക്കണോ? ഫോൺ യൂട്യൂബ് കാണുവാണോ? യൂട്യൂബിൽ എന്ത് കാണാനാണ് ഏറ്റവും ഇഷ്ടം? ഒരു കാർട്ടൂൺ അല്ലേ, അത് കാണാനാണ് ഇഷ്ടം. ഇത് കാർട്ടൂണാ? പറ. ഏത് കാർട്ടൂണാ? ലേഡി ബഗ്. ലേഡി ബഗിന്റെ കാർട്ടൂണാണോ? അതെ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ? വിദ്യാധിരാജ. മൂവീസ് ഒക്കെ കാണില്ലേ? കാണാറുണ്ട്. ആക്ടറും ആക്ട്രസ്സൊക്കെ ഇല്ലേ മൂവീസില്? ആക്ടറുമുണ്ട് ആക്ട്രസ്സും ഉണ്ട് അല്ലേ? ഉണ്ട്. അല്ല, ഏത് ആക്ട്രസ്സിനെയാണ് ഇഷ്ടം? മഞ്ജു വാര്യർ. എനിക്ക് മഞ്ജു വാര്യറിനെ ഇഷ്ടം. ഏത് ആക്ടറിനെ ഇഷ്ടം? മോഹൻലാൽ. ആഹാ, എനിക്കും. സെയിം പിച്ച്.
ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ സ്കൂളില്? ആരാ ബെസ്റ്റ് ഫ്രണ്ട്? ഐവാന. ഒരു ഹായ് കൊടുക്കണേ. ടങ് ട്വിസ്റ്റേഴ്സ് ഇഷ്ടാണോ? അതായത് ഞാൻ പറയുന്ന പോലെ ഒരു തെറ്റും ഇല്ലാതെ റിപ്പീറ്റ് ചെയ്യണം, പറയാൻ പറ്റോ? പറ്റോ? ഇഷ്ടാണോ? പറയട്ടെ. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, അത് പറയണം. പറഞ്ഞോ. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ാണ് അതൊന്ന് വേഗം പറയാൻ പറ്റോ? സൈക്കിൾ ലാറി, സൈക്കിൾ ലാറി ലാറി റാലി പോലൊരു ലോറി ലാറി. കുഴപ്പമില്ല. അമ്മൂമ്മയൊക്കെ ഉണ്ടോ വീട്ടില്? അമ്മൂമ്മ അപ്പൂപ്പ എന്നൊക്കെ? ഇല്ല. ആരും ഇല്ല? ഇല്ല. ആണോ? ആരാ മോൾക്ക് കഥയും പാട്ടൊക്കെ പഠിപ്പിച്ചു തരുന്നേ? അമ്മയാണോ കഥയൊക്കെ പഠിപ്പിച്ചു തരുന്നേ? അവര് ഇടയ്ക്ക് വരും, അപ്പ പഠിപ്പിക്കും. ആണോ? അവര് പാട്ടൊക്കെ പഠിപ്പിക്കാറുണ്ടോ? ഇല്ല, കഥ പറഞ്ഞുതരും. കഥ പറഞ്ഞുതരും അല്ലേ? ഉറങ്ങാൻ നേരത്തെ ടെഡി ബിയർ കെട്ടിപ്പിടിച്ചോണ്ടാണോ കിടക്കുന്നേ? ഏത് ടെഡി ബിയറാ? മനസ്സിലായില്ല. ടെഡി ബിയർ ആണോ അതോ എന്തെങ്കിലും എന്താ പട്ടിക്കുട്ടിയോ അല്ലെങ്കിൽ ഡോൾസോ വല്ലാണോ? അല്ല, തലേനെ കെട്ടിപ്പിടിച്ച് കിടക്കും. തലേനെയാണോ കെട്ടിപ്പിടിച്ച് കിടക്കുന്നേ? നമുക്ക് വേണ്ടിട്ടൊരു പാട്ട് പാടിത്തരാവോ? പഠിക്കാം. ആരാധിക്കേ മഞ്ഞു തീരും വഴിയരികേ നാളേറെയായി കാത്തു നിന്നു മിഴി നിറയേ നീ എന്നു പോകിലും അകലേക്കുമായിലും ശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം എന്റെ നെഞ്ചായ നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നിലറിയാതുള്ളു നിറയാം എന്നുമെന്നുമൊരു പുഴയായി ആരാധിക്കേ. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി. താങ്ക്യു. പാട്ടൊന്നും പാടിയാ മാത്രം പോരാ, സമ്മാനം വേണമെങ്കിൽ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. തരുവോ? ഉത്തരമൊക്കെ തരുവോ? ക്വിസിനൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? സ്കൂളിൽ ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവില്ലേ? അല്ല, ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇതെന്തായാലും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമല്ലോ. പറയുവോ? പറയാം. ഏറ്റവും ചെറിയ പാലം ഏത്? കുസറിന്റെ ചോദ്യ കേട്ടോ. ഏറ്റവും ചെറിയ പാലം ഏത്? മൂക്കിന്റെ പാലം. ഫോർവിഷ് നൽകുന്ന ഒരു അട്ടിപ്പൊളി സമ്മാനം ഉണ്ട് കേട്ടോ. താങ്ക് യു. ഇനിയും വിളിക്കണേ. ചേച്ചിനോട് ഹായ് പറയണേ. പറയാം. ഓക്കെ, ടാറ്റാ. നമ്മുടെ ലാസ്റ്റ് കോളർ മൈഥിലി വിളിച്ചിട്ട് നല്ലൊരു പാട്ട് പാടിത്തന്നല്ലേ? ആ പാട്ട് എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ആൽഫബറ്റിൽ മുത്തശ്ശി കഥയ്ക്കുള്ള സമയമാണ്.
ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അൻസറിനില്ലാത്ത ഒരു മാൻകുട്ടിയുടെ കഥയാണ്. ഒരിടത്തൊരിടത്ത് ഒരമ്മമാനും കുഞ്ഞിമാനും താമസിച്ചിരുന്നു. കുഞ്ഞിമാൻ അമ്മമാൻ പറയുന്ന ഒന്നും കേൾക്കില്ലായിരുന്നു. ഒരു ദിവസം അമ്മമാനും കുഞ്ഞിമാനും കുളത്തിൽ വെള്ളം കുടിക്കാൻ പോയി. കുഞ്ഞിമാനിന് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ വളരെ ഇഷ്ടമാണ്. കുഞ്ഞിമാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് ഈ കുളത്തിൽ ഇറങ്ങി കുളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, വേണ്ട വേണ്ട, ഇതിന് വളരെ ആഴമുണ്ട്, ചിലപ്പോൾ മുങ്ങിപ്പോകും. ഇതിന് ശേഷം അമ്മയും കുഞ്ഞും വെള്ളം കുടിച്ചതിന് ശേഷം കാട്ടിലേക്ക് മടങ്ങിപ്പോയി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഈ കുഞ്ഞിമാൻ അമ്മയില്ലാത്ത തക്കം നോക്കി കുളത്തിൽ കുളിക്കാനായി ഇറങ്ങി. കുളിക്കാനായി ഇറങ്ങിയതും കുഞ്ഞിമാൻ മുങ്ങിപ്പോവാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്നോ അത് മനസ്സിലാലോചിച്ചത്, ദൈവമേ എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ. കൂട്ടുകാരെ, ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? മുതിർന്നവർ പറയുന്നത് അനുസരിക്കുക. ഒബേ യുവർ പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് ഓൾ എൽഡേഴ്സ്. ആൽഫബറ്റിൽ ബർത്ത്ഡേ കലണ്ടറിനുള്ള സമയമാണ്. ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടുകാരെ പരിചയപ്പെട്ടാലോ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ വിഷസ്. നമ്മുടെ പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നമ്മളെ അറിയിക്കാവുന്നതാണ്. ആൽഫബറ്റ് ജയ്ഹിന്ദ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം. കുറേ കോളേഴ്സ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് സമ്മാനം കിട്ടാനായിട്ട്. ഒരു എപ്പിസോഡിൽ കുറച്ച് കോളേഴ്സിന് മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സാരിയില്ല, വിളിച്ചുകൊണ്ടിരിക്കുക. ഇനി വരുന്ന എപ്പിസോഡിലെല്ലാം നിങ്ങളുടെ കോള് ഞാൻ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഇസ് മീ അയാന സൈനിങ് ഓഫ്. എനിക്ക് ഇവിടുന്ന് പോകേണ്ട സമയമായിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ. ടാറ്റ. Sponsored by Suganidrikai 4 Wish Mattress.